അങ്ങനെ എല്ലാ വർഷവും ആണ്ടുതോറും ഇങ്ങനെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു യാഗാർപ്പിക്കും ആൾക്കാർ വീണ്ടും ഇങ്ങനെ എല്ലാ തെറ്റുകളും ഇതെല്ലാം ചെയ്ത് ജീവിച്ചു അങ്ങനെ ഈ കാലങ്ങൾ കഴിഞ്ഞ് പിതാവ് തന്റെ സ്വന്തം പുത്രനെ അതായത് മദർ മേരിയിലൂടെ ഹോളി സ്പിരിറ്റിനാൽ ഈ ലോകത്തിലേക്ക് അവന്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടിയിട്ട് തന്നു ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം അതാണ് നമ്മുടെ യേശു ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം പ്രിയമുള്ളവരെ ആ യേശു 33 വർഷം ഈ ലോകത്ത് 33.5 വർഷം ഈ ലോകത്ത് ജീവിച്ചു നമ്മളെ പോലെ സാധാരണ മനുഷ്യനായിട്ട് എല്ലാവരുടെയും ഇടയിൽ എല്ലാവരുടെയും ഏറ്റവും കൂടുതൽ യേശു നടന്നത് പാപികളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ നടന്നത് എത്രയോ ചീത്തനായിട്ട് കിടക്കുന്ന ആൾക്കാരുടെ കൂടെയാണ് ദൈവം കൂടുതൽ നടന്നത് അത് അങ്ങനെ നടന്ന് ഈ ലോകത്ത് ഇങ്ങനെ ഈ പഴയ നിയമകാലത്ത് നമ്മൾ ഒരു ബലി അന്ന് ഈ ആടിനെ കൊന്നൊരു ബലി കഴിച്ചപ്പോൾ അതുപോലെ തന്നെ ഈ ലോകത്ത് പാപം ചെയ്ത് യേശുവിന്റെ കൂടെ നടന്ന ആൾക്കാരെ പാപം ചെയ്ത് അകന്നകന്ന് പോയിക്കൊണ്ടിരുന്നപ്പോ പിതാവ് ഒരു ബലി ഒരു എവർ ലാസ്റ്റിംഗ് സാക്രിഫിക്കേഷൻ എവർ ഒരു വേറെ ഇനിയൊരു യാഗം വേണ്ട ഉണ്ണം മതി അത് അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിന്റെ സർവ പാപങ്ങളും ആ യേശുവിന്റെ മേല് ചുമത്തി ആ കർത്താവായ യേശു ക്രിസ്തു കാലഘോഷം നമുക്ക് വേണ്ടിയിട്ട് മരിച്ചു പിതാവിന് റിയലി വാണ്ടഡ് ടു റീയുണൈറ്റ് ആസ് വിത്ത് ഹിം ദൈവം ആ ആളുകൾക്ക് ദൈവമായിട്ട് അടുക്കാനുള്ള വഴി ആ പിതാവ് ഒരുക്കി കൊടുത്തു അതാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കാലഘോഷം നമുക്ക് വേണ്ടിയിട്ട് അവൻ മരിച്ച് അടക്കി 3 നാൾ ഉയർത്തെഴുന്നേറ്റ് അവൻ ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുക പ്രിയമുള്ളവരെ അവനെ പോലെ ജീവിക്കുന്ന വേറെ ആരും ഈ ലോകത്തില്ല പ്രിയമുള്ളവരെ ഒരു മനുഷ്യൻ പോലും ഇല്ല ഇന്ന് അവനെ പോലെ ജീവിക്കുന്നത് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ പറയാം Ephesians 2:14-16 മുമ്പേ നമ്മൾ ദൈവത്തിൽ നിന്ന് അറന്നവരായി നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിരിക്കുന്നു നമ്മുടെ യേശുവിന്റെ തിരുരക്തത്താലാണ് നമ്മൾ അവന്റെ മക്കളായി തീർന്നിരിക്കുന്നത് അവൻ നമ്മുടെ നമുക്ക് സമാധാനം അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിനെ നടിച്ചവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ദോഷിന്മേ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവം നിരപ്പിപ്പാനും തന്നെ ആ ന്യായപ്രമാണവും കൽപ്പനകളും എല്ലാം കർത്താവ് ആ ഒരു ക്രൂശമനത്തോടുകൂടി ന്യായപ്രമാണം ഇല്ലാതെയാക്കി പ്രിയമുള്ളവർ ആ ന്യായപ്രമാണത്തിന് നടിച്ചുകൾ അവർ ഇടിച്ചു കളഞ്ഞു ആ കാലക്രൂശമനത്തോടുകൂടി അതോടുകൂടി നമുക്ക് ആ യേശുവിനെ വിശ്വസിക്കുന്നവർ ഇന്നും അവൻ നിങ്ങളുടെ അടുത്തുണ്ട് പ്രിയമുള്ളവരെ ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം പ്രിയമുള്ളവരെ അതാണ് അതിന്റെ വേറെ എഫിഷ്യൻസി എഴുതിയ ലേഖനത്തില് വേറെ ഒരു കാര്യം പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാം വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവനെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാത്തിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു നമ്മളാണ് പ്രിയമുള്ളവരെ അവന്റെ ശരീരമാണ് സഭ ആ ദൈവത്തിന്റെ മക്കൾ കൂടുന്നത് ശരീരം അവന്റെ ശരീരമാവുന്ന സഭയാണ് നമ്മൾ കൂടുന്നത് ഹല്ലേലൂയ ഈ ലോകത്തുള്ള ഒരു സഭയ്ക്കോ നമ്മളെ ഒരു നിത്യതയിലും എങ്ങും എത്തിക്കാൻ പറ്റുന്നില്ല പ്രേമ ആ യേശുവിനെ വിശ്വസിക്കുന്നത് അതാണ് ദൈവം യോഹന്നാന്റെ സുവിശേഷം 11:25 വാക്യത്തിൽ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല I am the resurrection and the life. He who believes in me will live even though he dies, and whoever lives and believes in me will never die. അവന്റെ കൂടെ ജീവിച്ചാൽ ഒരിക്കലും മരിക്കില്ല അതുപോലെ തന്നെ യോഹന്നാൻ വേറൊരു വാക്യം പറയുകയും ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല പ്രിയമുള്ളവരെ